ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു നജ്മാസ് ഫുഡ് ആൻഡ് ടോക്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയറ്റ് വായിച്ച അല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് റോബൻ ശർമ്മയുടെ ഹു വിൽ ക്രൈ വെൻ യു ട്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായ പുസ്തകം അതിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പൊ അതിലെന്താ ചില ഹോസ്പിറ്റലാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ കാരണം നല്ല പോസിറ്റീവ് ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുക ഈ ഒരു സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് അപ്പം കഴുത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാള് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്യാണ് ഒരു ജനറൽ വാർഡിലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ജനറൽ വാർഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അദ്ദേഹത്തെ കൊടുന്ന് കെടുത്തി ഒരാളാണ് ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല അപ്പൊ ഒരാളെ കൊടുന്ന് കെടുത്തി കഴിഞ്ഞ സമയത്ത് ജനലിന്റെ തൊട്ടരികെ തന്നെ ഒരു അപ്പൂപ്പൻ ഒരു മുത്തശ്ശനും അതേ സെയിം വയ്യാണ്ടായിട്ട് 10-15 വർഷമായിട്ട് അസുഖമില്ലാത്തൊരു മുത്തശ്ശൻ എപ്പോഴും ബെഡ് റിഡൻ ആണ് അപ്പൊ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അസുഖമായിട്ട് വരാറുണ്ട് അങ്ങനെ ആ മുത്തശ്ശൻ അവിടെ എന്ത് ചെയ്യാ തൊട്ട ജനലിന്റെ അരികെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ മുത്തശ്ശൻ ഒരുപാട് കാര്യങ്ങള് ഈ ആക്സിഡന്റ് ആയി വന്ന ആളെടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ പറയാ ഇവിടെ ഈ ജനലിന്റെ അരികില് ഒരുപാട് എന്താ പറയാ മരങ്ങളുണ്ട് ഒരുപാട് പുഷ്പങ്ങളുണ്ട് മനോഹരമായ പൂക്കള് നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഞ്ഞൊക്കെ വിരിഞ്ഞിട്ട് ഐസ് പോലെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോ ഈ അപ്പുറത്ത് എടുക്കുന്ന ബെഡിൽ എടുക്കുന്ന ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് കേൾക്കാൻ താല്പര്യമില്ല ഈ അപ്പൂപ്പൻ പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കേൾക്കാൻ തീരെ ഇഷ്ടമല്ല പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും അങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ട് എന്താ ഇയാൾക്ക് ഈ ഈ വയസ്സിന് എന്താണ് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അപ്പൂപ്പൻ എന്ത് ചെയ്യാ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓരോ കാര്യങ്ങള് മാക്സിമം ഈ വന്ന ആളെ ആക്സിഡന്റ് ആയി വന്ന ആളെ ഭയങ്കര ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുക അപ്പൊ നേഴ്സ്മാരൊക്കെ അപ്പൂപ്പൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൂപ്പന് കാര്യങ്ങൾ നോക്കുന്നു ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പൂപ്പൻ അവരോടൊക്കെ ഭയങ്കര തമാശ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കട്ടോ അപ്പൊ ആ സമയത്ത് പെട്ടെന്നാണ് അദ്ദേഹം ഈ അപ്പൂപ്പൻ ഇയാളെടുത്ത് ഒരു ദിവസം പറഞ്ഞു പുറത്ത് ഞാൻ ഇങ്ങനെ ജനലിന്റെ അരികെ നോക്കിയപ്പോ ഒരു കൊച്ചു മാലാഖ വന്നിട്ട് എന്നെ ഇങ്ങനെ ജനലിലുള്ള ഒളിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ നല്ല ഭംഗിയുള്ള ഒരു മാലാഖ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യാ അത് വലിയ മൈൻഡ് ആക്കിയില്ല ഇയാള് വെറുതെ പറയായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പൊ അതൊന്നും ശ്രദ്ധിച്ചില്ല ഈ ആക്സിഡന്റ് ആയി വന്ന ആള് ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പോ ഒരു ദിവസം രാത്രി ഈ അപ്പൂപ്പൻ എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ശ്വാസം ഇങ്ങനെ വലിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ആക്സിഡന്റ് ആയി വന്ന അദ്ദേഹം എന്ത് ചെയ്തു ഇയാള് ഇങ്ങനെ ശ്വാസം എടുക്കുന്നതൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് അപ്പൊ നേഴ്സിനെ വേണമെങ്കിൽ വിളിക്കാം നേഴ്സിനെ വിളിക്കാൻ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും പെട്ടെന്ന് ആക്സിഡന്റ് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലൊരു ബസർ അമർത്താനുണ്ടല്ലോ അപ്പൊ അങ്ങനെ അത് ഉണ്ട് പക്ഷെ എന്നാലും എന്ത് ചെയ്തു ഇയാളിത് വെറുതെ പറയായിരിക്കും അല്ലെ എന്താ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ അതേ എന്ത് ചെയ്തു ആക്സിഡന്റ് ആയ വന്ന ആള് അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ ഇയാളെ എണീറ്റ് നോക്കിയപ്പോ ഈ അപ്പൂപ്പൻ ആ ബെഡിൽ കാണാനില്ല അപ്പൊ എന്ത് പറ്റി നേഴ്സ് പിറ്റേ ദിവസം ഇയാളെ പരിശോധിക്കാൻ വന്ന സമയത്ത് ചോദിച്ചു ആ അപ്പുറത്തെ ബെഡിൽ കിടന്ന് ആ അപ്പൂപ്പൻ എവിടെ പോയി അപ്പൊ നേഴ്സ് പറഞ്ഞു നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അപ്പൂപ്പൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോ ഇയാള് വല്ലാതെ ഷോക്കായി പോയി അപ്പം അതെന്താ പറ്റിയത് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് ഇന്നലെ ശ്വാസം ഇതായത് കൊണ്ട് തീരെ വയ്യാതെ ഒരുപാട് ശ്രമിച്ചു പക്ഷെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്ന് പറഞ്ഞു പക്ഷേ അപ്പൊ എപ്പോഴും നേഴ്സ് പറയുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് 10-15 വർഷമായിട്ട് ഈ ഹോസ്പിറ്റൽ തന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവാണ് എന്നൊക്കെ ഈ നേഴ്സ് ഇദ്ദേഹത്തിനടുത്ത് അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്പൊ ഇയാള് ഈ ആക്സിഡന്റ് ആയി വന്ന ആ ചേട്ടനെ ആലോചിച്ചു പോയി ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് തിങ്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു അല്ല അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേഴ്സ്മാരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു എന്ന് ഇങ്ങനെ ചിന്തിച്ചുട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ അത് കഴിഞ്ഞുപോയി അപ്പൊ അതേ ദിവസം തന്നെ മറ്റൊരാള് സെയിം ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാ വേറൊരു അസുഖമായിട്ട് വരികയാണ് അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഇയാൾ എന്ത് ചെയ്യാ ജനലിന്റെ അരികിലേക്ക് ഇയാളെ ഷിഫ്റ്റ് ചെയ്തു അപ്പൊ ഷിഫ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ജനലിന്റെ അരികിൽ
പുറത്തേക്ക് നോക്കുമ്പോ ആകെ കരിഞ്ഞുണങ്ങി ഒരു വരണ്ട ഒരു ഒരു പ്രകൃതിയാ കണ്ടത്. പക്ഷെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ അപ്പൂപ്പൻ ഇങ്ങനെ എന്താ ഇവിടെ മാലാഖയെ കണ്ടു, ഒരുപാട് പുഷ്പങ്ങളെ കണ്ടു, ഒരുപാട് നിറങ്ങളുണ്ട്, ഇതൊക്കെ പറയാൻ കാരണം എന്താ? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പൊ നേഴ്സിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഇങ്ങനെ ആള് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നേഴ്സ് പറഞ്ഞു, അപ്പൂപ്പൻ അങ്ങനെയാണ്, മുത്തശ്ശൻ അങ്ങനെയാണ്, കാരണം മറ്റുള്ളവരെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റും അദ്ദേഹം അങ്ങനെയാണ്, അതാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഞാനൊരു നിമിഷം എന്റെ ഒരു വീഴ്ച കാരണമല്ലേ ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, മുത്തശ്ശൻ ഒരുപാട് നിറങ്ങളെയും വർണ്ണങ്ങളെയും പുഷ്പങ്ങളെയും പൂക്കളെയും അതുപോലെ മാലാഖമാരെയൊന്നും കണ്ടിട്ടല്ല, എന്താണ് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടി അവർക്കൊരു പോസിറ്റീവ് ഫീലിങ്സ്. മുത്തശ്ശൻ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ വയ്യാതെ നിന്നിട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. ഈ ഒരു കഥയിൽ നിങ്ങൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചാല്, പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ എല്ലതും നമുക്ക് പോസിറ്റീവായി കിട്ടും. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൂളായിട്ട് ഇന്നത്തെ ദിവസം ഇന്ന് നമ്മൾ ഹാപ്പി ആക്കുക, നാളത്തെ ദിവസമാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ഹാപ്പി ആക്കുക എന്നുള്ള ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂളാവാം. ടേക്ക് കെയർ, വണ്ടർഫുൾ ഡേ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടിട്ട് എന്താണ് ഫീൽ ചെയ്തത് എന്ന് എനിക്ക് കമന്റ് ചെയ്ത് തരണം കമന്റ് ബോക്സിൽ. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളാണ് നമുക്ക് ആവശ്യം, കാരണം ഈ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, ഈവൻ ഈ ടോക്സിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എന്തൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എനിക്ക് പറ്റുന്ന, എനിക്ക് യൂസ്ഫുൾ ആയി തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക, ബി ഹാപ്പി. താങ്ക് യു.